സീതയുടെ പൊക്കേതായിട്ട് ഫുള്ളായിട്ട് മറ്റേ ഇതൊക്കെ പോകുന്നു. ഉം അപ്പോൾ ഇതെന്തായെങ്കിൽ മറ്റേ രാവണന്റെ അടങ്ങാതെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷെ നല്ല ക്വാളിറ്റീസ് ഒക്കെ, അതൊക്കെ നമ്മൾ പൊക്കി എറിഞ്ഞിട്ട് വെറുതെ രാവണന്റെ വെറുതെ നെഗറ്റീവ് മാത്രം കാണുന്നത്. അപ്പോ ഈ അൺഫിൽഡ് ഡ്രീംസ് ഒക്കെ മാത്രമല്ല, അതെ, ആ ഒരു തുള്ളി വിഷത്തിനായിട്ട് നമ്മള് രാവണന്റെ തന്നെ പൊക്കി എറിഞ്ഞായിരുന്നു, ആന്റി വെള്ളനായിട്ട് കാണുന്നത്. പക്ഷെ രാവണന്റെ നല്ല ഗുണമൊക്കെ സാർ ഇവിടെ കാണിക്കുന്നത്. ഈ കാണിക്കുന്നത് പറഞ്ഞായിരുന്നു കണ്ണും മൂക്കും ഒക്കെ ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട്. പിന്നെ ഇത് വന്നിട്ട് മറ്റേ ഗ്രീഡാകും, ആ ഗ്രീഡത്തിന്റെ പാർട്സ്. ആ ഇത് വന്നിട്ട് അൺഫിൽഡ് ഡ്രീംസ് ഒക്കെ ഈ ഗ്രേ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വിഷൻ ഓഫ് ഹ്യൂമൻ. ഇപ്പൊ നമ്മളുടെ കെമിലിയൻ ഒക്കെ കണ്ടെന്ന് വെച്ചാൽ രണ്ട് സൈഡും കണ്ണ് വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും, 180 ഡിഗ്രീസ്. ഒരു വിഷൻ ഒരു സൈഡിലും ഒരു വിഷൻ വേറെ സൈഡിലും. നമ്മളുടെ ഹ്യൂമൻ അനാറ്റമി ഇപ്പൊ കണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ എന്തായെങ്കിൽ ഇപ്പോ നമ്മളുടെ വിഷനും ഒരു ഫ്യൂച്ചർ പ്രൊഡക്ഷനിൽ രണ്ട് സൈഡും ഫ്രണ്ടായിട്ട് പോകാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഇമേജ് റെപ്രസെന്റേഷൻ. ഇത് ഫുൾ ആയിട്ട് ഒന്ന് നോക്കിയാൽ ടെക്നോളജി ഓറിയന്റഡ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ്സ്. ഈ രണ്ടും വന്നിട്ട് വോള്യൂമെട്രിക് കാണുന്നത്. ഇത് വന്നിട്ട് വെറുതെ 2D ആയിട്ട് ഈ സാധനത്തിൽ വന്നിട്ട് ഒരു ഒരു സ്പിയർ ഇവിടെ ഇരുന്ന് പൊക്കിയെങ്കിൽ ആ വോള്യൂമെട്രിക് ആയിട്ട് നമ്മളിനെ ഇവിടെ ഒരു ഇത് കാണാൻ പറ്റും. ആ സ്പിയർ വന്നിട്ട് ഇവിടെ നമ്മളുടെ ക്ലിയർ ആയിട്ട് ഒരു ഷേഡ്സ് ഉടനെ ഈ ഇവിടെ വന്ന് വോള്യൂം ആയിട്ട് നോക്കിയെങ്കിൽ ഇവിടെ ഒരു ഫ്രസ്ട്രം കാണാൻ പറ്റും. ഫ്രസ്ട്രത്തിന്റെ ഡെപ്തും മറ്റേ അവിടെ വരുമ്പോൾ ലൈറ്റ്സും കറക്റ്റ് ആയിട്ട് സാർ എടുത്ത് കാണിക്കാൻ. വോള്യൂമെട്രിക് ആൻഡ് ഇതുമായിട്ട് 3D. ഇത് വൺസ് അഗൈൻ സാറിന്റെ ഡിസൈൻ. സോ അവര് വന്നിട്ട് ഫുള്ളായിട്ട് അശോക് ലല്ലി മറ്റേ ജി സ്റ്റൈലിസ്റ്റ്. അപ്പോ ഇതിനായിട്ട് എന്തായെങ്കിൽ മറ്റേ ആർട്ടും ഈ ലൈൻസ് ആൻഡ് സ്ട്രോക്സ് കൊണ്ട് കളിയ വൺ പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയും. ഈ സാറി എല്ലാം വന്നിട്ട് ഒറ്റ ഒരു പോയിന്റിലോട്ടിരിക്കും, കൺവേർജൻസ് ആയിരുന്നു. അടിപൊളി. ഇത് വന്നിട്ട് നമ്മുടെ സാറിന്റെ സമ ഒരു അഡോളസെന്റ് ടീനേജറിന് വന്നിട്ട് മറ്റേ റൈറ്റ് സൈഡും എപ്പോഴും പിള്ളേരിനൊക്കെ വന്നിട്ട് വെറുതെ ഈ ക്രിയേറ്റിവിറ്റി സൈഡ് നമ്മൾ ഒന്ന് ഗ്രീൻ ആയിട്ടും നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് അനാലിറ്റിക്കൽ തിങ്കിങ് വന്നിട്ട് ഈ സൈഡിലുള്ള റെഡ് ആയിട്ടും കടിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ എന്താണെങ്കിൽ വെറുതെ നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് മാത്രം മതി, സർവൈവൽ അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ സൈഡ് മാത്രം കാണിക്കുന്നു. നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഫുള്ളായിട്ട് തർപ്പിച്ച് കളിച്ചായി. അപ്പൊ എന്തായെങ്കിൽ സാർ വന്നിട്ട് അവന്റെ മോഹന്റെ ആ ഫ്രസ്ട്രേഷൻ ഈ ഫേസിലും കാണാൻ പറ്റും. ആ കൊച്ചിന്റെ വന്നിട്ട് ക്രിയേറ്റിവിറ്റിന്റെ സ്കിൽസ് അങ്ങനെ തന്നെ പൊങ്ങി ഒഴുകൊണ്ടിരിക്കും. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെറുതെ ഇത് മാത്രമേ. സാറ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് വെറുതെ ജസ്റ്റ് ഒരു ഡിസ്പ്ലേനായിട്ട് മാത്രം. ഇത് വൺസ് അഗൈൻ ഇത് ലൈക്ക് എല്ലാം ഒരു ഇതായിരിക്കും, പക്ഷെ ഇവിടെ മാത്രം ഒരു ഫ്ലവർ ആയിട്ട് വെച്ച് അത് വന്നിട്ട് ലൈക്ക് ഒരു കൺവേർജൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ലൈക്ക് ഒരു ഇതുമായിട്ടായിരിക്കും വോള്യൂമെട്രിക് ആയിട്ട്. പക്ഷെ ഇത് മാത്രം ഇവിടെ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ലൈക്ക് എല്ലാം മിംഗിൾ ആകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വരും. ഇത് ചെന്നൈയിലൊക്കെ ഇരിക്കുമ്പോ മറ്റേ വരദ പോയിൽ വന്നായിരുന്നു. അപ്പോ സാറിന്റെ ഒരു പെട്ടെന്ന് ഈ വരദ പോയിലിന്റെ ഡിസ്ക്രിപ്ഷൻ ആയി സാധനം. ഹോർസ് വന്നിട്ട് ഇപ്പൊ വീട്ടിലൊക്കെ വളർത്തുന്നൊക്കെ നല്ല മുടിയൊക്കെ കോമ്പൊക്കെ ചെയ്തേ. ഈ സാധനം വന്നപ്പോ പെട്ടെന്ന് എന്തായി ഈ പുയല് വന്നപ്പോ എങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇതായിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഈ കാട്ടുകുതിര വന്നിട്ട് ഒരു ഹെയർ സ്റ്റൈലിംഗ് ഒന്നും ഇല്ലാതെ അങ്ങനെ തന്നെ പെട്ടെന്ന് അടിച്ചത് അത് സാർ ഇവിടെ കാണിച്ചിട്ടുള്ളു. ഈ ഫ്രണ്ട് കുതിരന്റെ ഫ്രണ്ടില് റിയലിസ്റ്റിക് അതിന്റെ ഭാഗം ആ ഭാഗം അങ്ങനെ. ഇത് വന്നിട്ട് സാർ വെറുതെ ഒരു പെണ്ണിന്റെ ഫേസ് മൊത്തം വറന്ന് കട്ടാക്കിയത്. ഐസ് പിന്നെ ലിപ്സ് പിന്നെ ആ സ്റ്റൈലിംഗിന്റെ ഹെയർ വൺ സൈഡ് മൊത്തം ബ്യൂട്ടി എവിടെ എല്ലാത്തിനും വന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. രണ്ടൊരു ബ്യൂട്ടിഫുൾ ഗേളിനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അടിപൊളി. അതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനായിട്ട് നമ്മളുടെ നമ്മളെ കുറിച്ച് പറയാം. പെണ്ണുങ്ങളെ വന്നിട്ട് എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴാണ് നമ്മള് ഇരിക്കുമ്പോഴൊക്കെ നമ്മള് നോക്കുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ കണ്ണാടിയില്ലാതെ പോലെ നല്ല ഉണ്ടാകുന്ന മറ്റേ ഹീറോയിൻസ് ഒക്കെ കാണുമ്പോ. പക്ഷെ സാർ എന്ന് പറയണ്ടി കണ്ണാടി വെച്ചാലും വെച്ചിട്ടുണ്ടെങ്കിലും പെണ്ണുങ്ങൾ അഴകഴകാണെന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡക്ഷനായിട്ട് ഇങ്ങനെ. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഇത് എന്തെങ്കിലും വേണമെങ്കിൽ ആണ്
രാവിലെ ഒരു സാർ വന്ന് പറഞ്ഞു ഇവിടെ വന്ന് വോൾക്കാനോ വല്ല എറപ്ഷൻ ആയിട്ടും അടിയർ വന്നിട്ട് ആ ഇത് വന്നിട്ട് എപ്പോ ഇതൊക്കെ തീരും നമ്മൾ എപ്പോ നമ്മുടെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് ആ എക്സൈറ്റി കാണാൻ കാണുമ്പോ തന്നെ നമ്മൾ വാർ എക്സ്പീരിയൻസ് ആയിട്ടും നടരാജന്റെ അപ്പോ ഇത് വന്നിട്ട് അവിടെ ഉള്ള ഗുരുക്കള് വന്നിട്ട് മറ്റേ ആർത്തി കാണിക്കല്ലോ ആ ആർത്തിനെ വന്നിട്ട് അത് വൺസ് കാണിച്ചിട്ടുണ്ട് ആ സ്പോട്ട് മാത്രം നമ്മൾ അങ്ങനെ ഫിക്സ് ആക്കി എടുത്തു ആ സ്പോട്ടിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ എങ്ങനെ കാണുമ്പോ നമ്മുടെ ദൈവം അങ്ങനെ തന്നെ എടുത്തു ആ മൈൻഡ് ക്യാപ്ചറിന്റെ അത് അപ്പൊ തന്നെ പിടിച്ച് അങ്ങനെ തന്നെ ഇത് എല്ലാത്തിലും ഒരു കോമൺ മാറ്റർ എന്തെങ്കിൽ എല്ലാം ബാക്ക്ഗ്രൗണ്ടും ഒന്ന് കൊച്ചുകളാ ചെയ്തത് ഇവിടെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊച്ചുകളുടെ ഇൻസ്പിറേഷനാണ് കൊച്ചുകളെ തന്നെ വെള്ളത്തിന് ഒഴിച്ചിട്ട് ആ ഷീറ്റിലോട്ട് വെള്ളം ഇത് കളറൊക്കെ ആക്കി കൊടുത്തത് അതെങ്ങനെ തന്നെ അത് സാർ എപ്പോ എടുക്കണോ എടുത്ത് ആ സാധനത്തിന് ആർട്ടായിട്ട് മാറ്റുന്നത് ലീഫിന്റെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റർനായിട്ട് കൊണ്ടുവന്ന എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ടോ ഈ ടെക്സ്റ്റർ തന്നെ സാർ എല്ലായിടത്തിലും ഫോളോ ചെയ്തിട്ടുണ്ട് ഇതും എക്സ്പ്ലോറേഷൻ ഇത് എന്റെ വളരെ ഫേവറേറ്റ് ആയ സാധനം ഇത് നമ്മൾക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് വിയർ ഉൾഫ് ആയിട്ടാണോ തോന്നിയത് പിന്നെ ഇത് ഇത്ര സ്ലാൻഡ് ആയി നോക്കിയെങ്കിൽ ഒരു സാംബ്രോയിന്റെ കാണാൻ പറ്റും അടിപൊളി ഈ സാർ വന്നിട്ട് എപ്പോഴും കർവ്സ് ചെയ്യത്ര ഇതാണ് എപ്പോഴും വന്നിട്ട് മറ്റേ ലൈൻ സ്ട്രൈറ്റ്സ് ആയിട്ട് കാണുന്നതാണ് കാലൊക്കെ നമ്മളുടെ ഒക്കെ കടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകും പക്ഷെ ഈ വളരെ ഇതെല്ലാം വന്നിട്ട് സാർ അങ്ങനെ തന്നെ മറ്റേ സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് വരച്ചെടുത്തേ അതിനൊരു ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫുൾ വർക്കും ഇങ്ങനെ ഒരു ബേസിസ് വെച്ചാണല്ലോ ഒരു ഇന്ററാക്ഷൻ ഓഫ് ലൈൻസ് ഇങ്ങനെ ലൈൻസ് വെച്ചുള്ള പരിപാടിയാണ് ഇത് ഒരുപാട് ഇമാജിനേഷനാണ് ഞങ്ങളൊക്കെ നോക്കുമ്പോ ഇവിടെ ഒരു ബേൽ ഇവിടെ എലിഫന്റ് ഒക്കെ കാണാൻ പറ്റി ഇതും സെൽഫ് ഇതെല്ലാം വെട്ടോൺ വെട്ടില്ലേ അങ്ങനെ വെട്ടോൺ വെട്ട് അതൊരു എക്സസൈസ് വെള്ളത്തിന്റെ താനായിട്ട് ഒഴുകുമല്ലേ നമ്മള് ഇപ്പൊ ഒരു ടേബിളിൽ വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചു രണ്ടു ഡ്രോപ്പ് അത് തന്നെ എങ്ങനെ പോകുന്നു ആ ഫോമിൽ തന്നെ സാർ ഇത് കൊണ്ടുപോയിട്ടിംഗ് ആ ഫോമിൽ തന്നെ ഇത് സെൽഫ് എന്തെങ്കിലും ആകട്ടെ ഞങ്ങളൊക്കെ നോക്കിയപ്പോ ബാക്കിൽ ഇവിടെ നോക്കിയപ്പോ ഞങ്ങളുടെ മറ്റേ ഈ പാർട്ട് മാത്രം നോക്കിയപ്പോ സ്പൈഡർമാൻ അത് താതിരിച്ച് അതങ്ങനെ താങ്ക് യു നിങ്ങളുടെ പേരെങ്ങനെ സഹീൽ താങ്ക് യു ഇങ്ങനെ എല്ലാ